സന്ധി വേദനയും വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കും വളരെ ഫലപ്രദമായ നാച്ചുറൽ ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മളെ മുട്ട് ജോയിൻറ്റുകളിലൊക്കെ കണ്ടുവരുന്ന വേദന, ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ കൈകാലുകൾ മടക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ ജോയിൻറ്റുകളിൽ ചെറിയൊരു ചലനം സംഭവിക്കുന്ന സമയത്തുണ്ടാകുന്ന അസഹ്യമായിട്ടുള്ള വേദനകൾ, അതുപോലെ തന്നെ നീർക്കെട്ട്, ശരീരത്തിൽ പൊതുവേ കണ്ടുവരുന്ന നീർക്കെട്ട്, വാദസംബന്ധമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു സീഡാണ് എള്ളെന്ന് പറയുന്നത്. എള്ള് നമുക്കറിയാം, കറുത്ത എള്ളുമുണ്ട്, വെളുത്ത എള്ളുമുണ്ട്. കൂടുതലൊരു പ്രിഫറൻസ് കൊടുക്കേണ്ടത് കറുത്ത എള്ളിനാണ്. അപ്പോൾ ഈ കറുത്ത എള്ള് വാങ്ങിച്ചിട്ട് ഈ എള്ളാണ് നമുക്ക് ഈ ഒരു ഔഷധ കൂട്ട് തയ്യാറാക്കിയിട്ട് കഴിക്കേണ്ടി വരുന്നത്. ഇതുകൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ സ്കിന്നിലുണ്ടാകുന്ന ചില ഡിസീസുകളെയും ഈ പറഞ്ഞ പോലെ തന്നെ ഈ എള്ള് കൊണ്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ഔഷധമാണ് ഈ പറഞ്ഞ ആ ചെറിയ എള്ളെന്ന് പറയുന്ന സാധനം. എള്ള് കറുത്തിട്ട് കണ്ടുവരുന്ന എള്ള്, അത് വെളുത്തതും ഉണ്ട്. നമുക്ക് കറുത്ത എള്ളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. കാരണം എള്ള് അധികമായിട്ട് നമ്മൾ കഴിച്ച് കഴിഞ്ഞാലും ഒരു ചെറിയ ഒന്ന് രണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ഞാൻ കരിഞ്ജീരകത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എള്ളും അധികമാവണ്ട. എപ്പോഴും പൊതുവെ പറയുന്ന ഒരു പ്രയോഗം തന്നെയാണ്, അധികമായാൽ അമൃതും വിഷമാണ്. അതുകൊണ്ട് തന്നെ എള്ള് അമിതമാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് എള്ള് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്. ഓക്കെ, അപ്പോൾ എള്ള് നമുക്ക് തയ്യാറാക്കി കഴിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ, എള്ള് വാങ്ങിച്ചതിന് ശേഷം ജസ്റ്റ് അതൊന്ന് കഴുകണം. കഴുകിയതിന് ശേഷം അരിപ്പ് കൊണ്ട് അരിച്ചെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം, ഉണക്കിയെടുക്കണം. ആ സമയത്ത്, ഈ ഉണക്കുന്ന സമയത്ത് വീണ്ടും അഴുക്കുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല വൃത്തിക്ക് ഉണക്കിയെടുത്തതിന് ശേഷം അതിനെ ചെറുതായിട്ട് ചട്ടിയിലിട്ട് ഒന്ന് വറുക്കുക. വറുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റോ അങ്ങനെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അത് നമുക്കൊന്ന് ക്രഷ് ചെയ്യണം. ഓക്കെ, ഒന്ന് ക്രഷ് ചെയ്യുക. ഇനിയിപ്പോൾ ക്രഷ് ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല, കാരണം അത് വളരെ ചെറുതായത് കൊണ്ട് തന്നെ നമ്മൾ ചവച്ചരച്ച് കഴിച്ചിറക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട്. ഒന്ന് ജസ്റ്റ് മിക്സിയിട്ട് അടിച്ചെടുത്താൽ ഒന്ന് ക്രഷ്ഡായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ ഒരു കഷ്ണത്തിന് ഒന്നോ രണ്ടോ മൂന്നോ പീസായിട്ട് മുറിഞ്ഞ് വരുന്ന രൂപത്തിലുള്ള ക്രഷ്. ആ ക്രഷ് ചെയ്തെടുത്ത ആ എള്ള് നമുക്ക് കരിപ്പട്ടി ചേർത്തിട്ട്, കരിപ്പട്ടി പൊടിച്ചെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നെയാണ് ഓരോ സ്പൂൺ വീതം കഴിക്കേണ്ടത്. ഓരോ സ്പൂൺ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 100 ഗ്രാം, എക്സാമ്പിളാണ്, ഉദാഹരണം, ഒരു 100 ഗ്രാം പിന്നെ ഈ പറഞ്ഞ പോലെ എള്ളെടുക്കുകയാണ്. എള്ള് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത എള്ളിൽ നമ്മൾ കുറച്ച് ഒരു 50 ഗ്രാമെങ്കിലും എനിക്ക് തോന്നുന്നു കരിപ്പട്ടി യൂസ് ചെയ്യാം. കരിപ്പട്ടി 50 ഗ്രാം, ഒരുപാട് ഓവറാവേണ്ട ആവശ്യമില്ല. 100-ൽ 50 ഗ്രാം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പൂൺ എടുത്ത് രാവിലെയും വൈകുന്നേരവും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഓരോ സ്പൂൺ വീതം കഴിക്കാം. അത് ഒന്നാമത്തെ മാർഗമാണ്. രണ്ടാമത്തെ ഒരു മാർഗമെന്ന് പറയുന്നത് തേൻ, ചെറുതേൻ ചാലിച്ച് നമുക്ക് കഴിക്കാം. എന്ന് വെച്ചാൽ ഈ കരിപ്പട്ടിക്ക് പകരം ചെറുതേൻ ചാലിച്ച് കഴിക്കുന്നത് നല്ലത് തന്നെയാണ്, കുഴപ്പമില്ല. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ വാദസംബന്ധമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾക്ക് കുറച്ച് കൂടുതലായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ഈ പറഞ്ഞ മധുരത്തിൻ്റെ അളവ് വേണ്ട എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എള്ളും ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ കൂടെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഈ പറഞ്ഞ പോലെ ഈ കൂട്ട് തയ്യാറാക്കിയിട്ട് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് 30-45 ഡേയ്സ് ആണ് കഴിക്കേണ്ടത്, 30 മുതൽ 45 ദിവസം ദൈർഘ്യത്തിൽ. കാരണം വാദസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇടയ്ക്കിടയ്ക്ക് വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ജോയിൻറ്റുകളിൽ ഇൻഫ്ലമേഷൻ വരും, ഒരു നല്ലൊരു റെഡിഷ് കളറിൽ കണ്ടുവരാറുണ്ട്. സന്ധി വേദനയ്ക്കും ഇത് നല്ലതാണ്. വാദമായിട്ടില്ല എങ്കിലും ചില സന്ധി വേദനയൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. പ്രായം കൂടി വരുന്ന ഒരവസ്ഥയിൽ കണ്ടുവരുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചെറുപ്പക്കാരിലും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ട് കാണാറുണ്ട്. അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ആ ജോയിൻറ്റിൽ ഉള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നൊരു മാർഗ്ഗമാണ്. അപ്പോൾ എള്ളും ഈ പറഞ്ഞ പോലെ കരിപ്പട്ടി അല്ലെങ്കിൽ ചെറുതേനിൽ ചാലിച്ച് കഴിക്കാം. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിൽ നമുക്ക് ഇത് കൂട്ടി തയ്യാറാക്കിയിട്ട് കഴിക്കാം. ഭയങ്കരമായ ഒരു റിസൾട്ടാണ് ഉണ്ടാകുന്നത്. 30 മുതൽ
45 ദിവസം ദൈർഘ്യത്തിൽ നല്ല ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് ആ റിസൾട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടെ നമ്മൾ ചെറിയൊരു നിയന്ത്രണം ആവശ്യമാണ്. അധികമായിട്ട് സ്പൈസി ഫുഡ് കഴിക്കാൻ പാടില്ല. ഓയിലി ഫുഡ്, മാംസാഹാരങ്ങളിൽ നല്ലപോലെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വെള്ളം ധാരാളമായിട്ട് കുടിക്കണം. തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ബൈ.